400 ജോഡി ഇരട്ടക്കുട്ടികളുള്ള വിചിത്ര ഗ്രാമം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുപോലെ ഒരാണിന് 3 പെണ്ണ് എന്ന രീതിയിലുള്ള ഗ്രാമവും ഈ ലോകത്തുണ്ട്. അത്തരത്തിൽ വിചിത്രവും അതിശയിപ്പിക്കുന്നതുമായ ചില ഗ്രാമങ്ങളെയാണ് 1-2-3 ഫാക്സിന്റെ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. ഷാനി ഷിഖ്നാപൂർ. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള ഗ്രാമമാണ് ഈ ഷാനി ഷിഖ്നാപൂർ. ഈ ഗ്രാമത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെയുള്ള വീടുകളിൽ വാതിലുകളില്ല എന്നതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ പരസ്പരം സ്നേഹവും വിശ്വാസവുമാണ്. അതിലേറെ ഇവിടെ 400 വർഷമായി ഒരു കേസ് പോലും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4000 വീടുകളുള്ള ഈ പ്രദേശത്ത് 95% വീടുകൾക്കും വാതിലുകളില്ല. ഈ ഗ്രാമത്തിന്റെ ആത്മാവായ ക്ഷേത്രത്തിലെ മൂർത്തി ശനിദേവൻ എല്ലാം സംരക്ഷിക്കും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഒപ്പം മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ചാൽ ദേവൻ ശിക്ഷിക്കുമെന്ന ഭീതിയും. തികച്ചും ന്യൂ ജനറേഷൻ ആഡംബര വീടുകൾക്ക് പോലും വാതിലുകളില്ല. പുതിയ തലമുറയിലെ ആളുകളും ഒരു ആചാരമെന്ന പോലെ ഈ വിശ്വാസം ഇന്നും തുടരുന്നു. വളരെ ചെറിയ ഗ്രാമമാണ് ഷിഖ്നാപൂർ. ഗീതോൺ. കിഴക്കൻ നെതർലാൻഡ് പ്രവിശ്യയിൽ ഓവറൈസിലാണ് ഗീതോൺ സ്ഥിതി ചെയ്യുന്നത്. കനാലുകളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം റോഡുകളില്ലാത്തതാണ്. ആധുനിക രീതിയിലുള്ള ഒരു ഗതാഗത സൗകര്യവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഗ്രാമവാസികളുടെ യാത്രകളെല്ലാം കെട്ടുവള്ളങ്ങളിലൂടെയും ബോട്ടുകളിലൂടെയുമാണ്. കനാൽ മുറിച്ച് കടക്കുന്നതിനായി 176 പാലങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ തങ്ങളുടെ വാഹനങ്ങളെല്ലാം പുറത്ത് പാർക്ക് ചെയ്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. കാൽനടയായി അല്ലെങ്കിൽ ബോട്ടുകളിലൂടെ മാത്രമേ ഇവിടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബോട്ടുകൾക്കുമുണ്ട് പ്രത്യേകത. ഇവിടുത്തെ ബോട്ടുകൾ വിസ്പറിംഗ് ബോട്ടുകളെന്നാണ് ഗ്രാമവാസികൾ തന്നെ വിളിക്കുന്നത്. ശബ്ദമില്ലാത്ത എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കനാലുകളുടെ വശങ്ങളിൽ ചെറിയ നടപ്പാതകളുണ്ട്. ഇതിലൂടെ യാത്രക്കാരുടെ താൽപ്പര്യമനുസരിച്ച് സൈക്കിളിലോ നടന്നോ പോകാം. ഹുവാങ്ലുവോ. ഈ ഗ്രാമം ചൈനയിലാണുള്ളത്. ഈ ഗ്രാമത്തിന്റെ സവിശേഷത എന്നത് ഇവിടത്തെ സ്ത്രീകൾ കൂടുതൽ സമയം മുടി സംരക്ഷിക്കാനും മുടി വളർത്തുവാനും വേണ്ടിയാണ്. കാരണം എന്തെന്നാൽ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇവിടെ സ്ത്രീകൾ മുടി വളർത്തുന്നത്. ഇവർ മുടി സംരക്ഷിക്കുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ്. ഇവരുടെ മുടിയുടെ ശരാശരി നീളം 1.7 മീറ്ററാണ്. ഏറ്റവും നീളം കൂടിയ മുടിക്കാരിയുടെ മുടിയഴക് സൃഷ്ടിക്കുന്നത് 2.1 മീറ്ററിലധികം വരുന്ന വിസ്മയമാണ്. റെഡ് യാവോ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലാണ് മുടി മുറിക്കാനുള്ള അനുവാദമുള്ളത്. അതും 16 വയസ്സിൽ. മുറിച്ചെടുക്കുന്ന മുടി മുത്തശ്ശിക്ക് കൈമാറും. ഇത് മനോഹരമായ ഒരു കരകൗശല വസ്തുവാക്കി മാറ്റി വിവാഹദിനത്തിൽ വരന് നൽകും. നീളമുള്ള മുടി ഭാഗ്യദായകമാണെന്നാണ് റെഡിയാവോ വിഭാഗക്കാർ കരുതുന്നത്. അതിനാലാണ് മുറിച്ചു മാറ്റിയ മുടി പോലും സംരക്ഷിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ മുടി കണ്ടാൽ അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മുടി വെറുതെ കെട്ടിവച്ചിരിക്കുകയാണെങ്കിൽ അവർ വിവാഹിതയാണ്, എന്നാൽ അമ്മയല്ല. മുടിയിൽ ബൺ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് എങ്കിൽ അവർ വിവാഹിതയും അമ്മയുമാണ്. മുടിയിൽ ഒരു സ്കാർഫ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിവാഹിതയാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. കൊടിഞ്ഞി. നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തെ ഒരു സ്ഥലമാണ് കൊടിഞ്ഞി. ഈ സ്ഥലത്തെ സവിശേഷത എന്നത് ഇന്ത്യയിൽ തന്നെ 400 ഇരട്ടക്കുട്ടികളുള്ള സ്ഥലമാണ്. ഈ ഗ്രാമത്തിൽ 2000 കുടുംബം മാത്രമാണ് ജീവിക്കുന്നത്. ഇവിടെ ജനിക്കുന്ന കുട്ടികളെല്ലാം ഇരട്ടക്കുട്ടികളാണ്. ഇതിനെപ്പറ്റി പല സർവേകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ഇന്നും ഒരു നിഗൂഢത നിലനിൽക്കുന്ന ഒരു സംഭവമാണ് കൊടിഞ്ഞിയിലുള്ള ഇരട്ടക്കുട്ടികളുടെ ജനനം. ഇവിടെ ജനിച്ചു വളർന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് അവിടം വിട്ടു പോകുന്ന ആൾക്കാർക്കുണ്ടായ കുട്ടികൾ ഇരട്ടക്കുട്ടികളാണ്. പിപ്പിലേന്ദ്രി. രാജസ്ഥാനിലെ ഒരു ഗ്രാമമാണ് പിപ്പിലേന്ദ്രി. ഈ ഗ്രാമത്തിലെ സവിശേഷത എന്നത് ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ 111 മരങ്ങൾ നട്ടു വളർത്തണം എന്നതാണ്. കൂടാതെ എല്ലാവരും ചേർന്ന് ഒരു നിശ്ചിത തുക കുട്ടിയുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയും വേണം. ഈ തുകയും മരങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വിവാഹ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ളവർ പെൺകുഞ്ഞുങ്ങളെ ഒരു ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. ഡോങ്ഗുവാൻ. ചൈനയിലുള്ള ഒരു ഗ്രാമമാണ് ഡോങ്ഗുവാൻ. ഇവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത്. ഇവിടെയുള്ള വ്യവസായശാലകളിലും മറ്റു ജോലിസ്ഥലങ്ങളിലും സ്ത്രീകളാണ് കൂടുതലായും ജോലി ചെയ്യുക. ഇവിടെ പുരുഷന്മാർ കുറവായതിനാൽ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. ഇത് സ്ത്രീകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്.